ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ തന്നെ ഗർഭപാത്രത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നെയായി, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ബീജസങ്കലത്തിന് ശേഷം ഭ്രൂണം ഫലോപ്പിയൻ ട്യൂബിൽ നിക്ഷേപിക്കപ്പെടുന്ന ഭ്രൂണം അവിടെ നിന്ന് ഗർഭപാത്രത്തിലേക്ക് എത്തുന്നുണ്ട്. ഇത് കൂടാതെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങളും മറ്റും ലഭിക്കുന്ന തരത്തിൽ പ്ലാസൻ്റ ഗർഭപാത്രത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. രക്തധമനികൾ വികസിക്കുന്നതും പ്രസവ സമയത്ത് കുഞ്ഞിനെ പുറത്തേക്ക് എത്തിക്കുന്നതിലും നമ്മുടെ ഗർഭപാത്രം വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. പ്രസവശേഷം സംഭവിക്കുന്ന ആദ്യത്തെ ആർത്തവത്തിനു വേണ്ടി ശരീരത്തെ ഒരുക്കുന്നതും വളരെ അധികം സഹായിക്കുന്നുണ്ട് ഗർഭപാത്രം. രക്തപ്രവാഹത്തിനും ബ്ലാഡർ വജൈന തുടങ്ങിയ അവയവങ്ങൾക്ക് ആർത്തവകാലത്ത് പിന്തുണ ലഭിക്കുന്നതിനും എല്ലാം ഗർഭപാത്രം സഹായിക്കുന്നുണ്ട്. പ്രസവശേഷം ആദ്യത്തെ ആർത്തവ സമയത്തുണ്ടാവുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് ഗർഭപാത്രം വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ഗർഭപാത്രത്തിൻ്റെ വലിപ്പം വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. സാധാരണ അവസ്ഥയിൽ ഗർഭപാത്രത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 70 മുതൽ 125 ഗ്രാം വരെയാണ്. എന്നാൽ ചിലരിൽ പ്രായം, ഹോർമോൺ പ്രശ്നങ്ങൾ എന്നിവ എല്ലാം പലപ്പോഴും ഗർഭപാത്രത്തിൻ്റെ ഭാരത്തിൽ മാറ്റം വരുന്നുണ്ട്. പ്രായപൂർത്തിയാവുന്നതിന് മുൻപ് പെൺകുട്ടികൾ 3.5 സെൻറ്റിമീറ്റർ നീളവും 14 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഗർഭകാലത്ത് ഗർഭപാത്രത്തിൻ്റെ നീളം 38 സെൻറ്റിമീറ്റർ വീതിയും 26 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഗർഭകാലത്തെ ആദ്യ ട്രൈമസ്റ്ററിൽ ഗർഭപാത്രത്തിന് കാര്യമായ മാറ്റം സംഭവിക്കുന്നില്ല. ആദ്യത്തെ 12 ആഴ്ചയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഈ സമയത്ത് ഗർഭപാത്രത്തിൻ്റെ വലിപ്പം ഒരു മധുര നാരങ്ങയുടെ അത്രയുമായിരിക്കും. എന്നാൽ ഓരോ ആഴ്ച കഴിയുന്നതനുസരിച്ച് ഗർഭപാത്രത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുകയും ഇത് ബ്ലാഡറിന് കൂടുതൽ പ്രഷർ നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇടയ്ക്കിടെ മൂത്രശങ്ക വർദ്ധിക്കുന്നത്. 14 മുതൽ 28 ആഴ്ച വരെയാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. ഈ സമയത്ത് യൂട്രസിൻ്റെ വലിപ്പം പപ്പായയുടെ അത്രയാണ്. ഈ അവസ്ഥയിൽ പെൽവിക് ഏരിയയുടെ പുറത്തേക്കാണ് യൂട്രസ് വലുതാവുന്നത്. ഈ സമയത്ത് യൂട്രസ് മുകളിലേക്കാണ് വലിപ്പം വയ്ക്കുന്നത്. ഈ അവസ്ഥയിലാണ് പലപ്പോഴും ശരീരവേദനയും മറ്റും ഉണ്ടാവുന്നത്. ഗർഭകാലം പിന്നിടുന്നതോടെ യൂട്രസ് വലുതാവുന്നുണ്ട്. തേർഡ് ടൈമസ്റ്റർ എന്ന് പറയുന്നത് 28 മുതൽ 40 വരെയുള്ള ആഴ്ചകളിലാണ്. ഈ സമയത്ത് ഗർഭപാത്രത്തിന് ഒരു തണ്ണിമത്തിൻ്റെ വലിപ്പം ഉണ്ടാവുന്നുണ്ട്. പ്രസവവേദന തുടങ്ങിയാൽ കുഞ്ഞിനെ പുറത്തേക്കുള്ള യാത്ര സുഗമാക്കുന്നത് ഗർഭപാത്രം തന്നെയാണ്. എന്നാൽ പ്രസവത്തിന് ശേഷം പെട്ടെന്ന് ഗർഭപാത്രം സാധാരണ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. പൂർണ്ണമായും സാധാരണ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ 6 മുതൽ 8 ആഴ്ച വരെ സമയമെടുക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.